ഓക്സ്ഫോർഡ് അക്കാദമി ട്യൂഷൻ ഫോർ SSLC 9th സ്റ്റാൻഡേർഡ് ആൻഡ് CBSE 10th റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചസ്. ഹായ്, ഞങ്ങളൊരു ഫാമിലി ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങളെ കുടുംബവിശേഷങ്ങളും ഞങ്ങളെ യാത്രകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്ളോഗാണ്. ഞങ്ങളുടെ പുതിയ ചാനലിന്റെ ഒരു വീഡിയോ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓക്സ്ഫോർഡ് അക്കാദമിയുടെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. 9th ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ നംഗ് കേ പേർ എന്ന പാഠത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവർ ഞങ്ങളുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പരിശോധിച്ച് ആ വീഡിയോ കാണേണ്ടതാണ്. തൻ്റെ വീട്ടിൽ എന്നും കത്തുമായി വരാറുള്ള പോസ്റ്റ്മാന് കാലിൽ ചെരുപ്പില്ല എന്ന് ബേബി മനസ്സിലാക്കുന്നു. ദാരിദ്ര്യം കാരണമാണ് അയാൾ ചെരുപ്പിടാത്തതെന്ന് ബേബിയുടെ അമ്മ പറയുന്നു. ഇതോടെ ബേബിക്ക് പോസ്റ്റ്മാനെ കുറിച്ചോർത്ത് സങ്കടം വരികയും അയാൾക്ക് പുതിയ ചെരുപ്പ് വാങ്ങിക്കൊടുക്കാൻ ബേബി നിശ്ചയിക്കുകയും ചെയ്യുന്നു. ഇതുവരെയാണ് നമ്മൾ 1st പാർട്ടിൽ മനസ്സിലാക്കിയത്. ഇനി എങ്ങനെയാണ് ബേബി തൻ്റെ ആഗ്രഹം നിറവേറ്റാൻ പോകുന്നതെന്ന് നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം. ഹമേഷ ആനേ വാല മോച്ചി ജബ്ഗർ ആയ, എന്നും വീട്ടിൽ വരാറുള്ള ചെരുപ്പ് കുത്തി വീട്ടിലേക്ക് വന്നപ്പോൾ തബ് ബേബിനെ ഉസേ പാസ് ബുലായ, ബേബി അവരെ അടുത്തേക്ക് വിളിപ്പിച്ചു. ഓർ 5 രൂപയ ഉസ്കെ ഹാത്ത്മേൻ ദേക്കർ ധീമി ആവാസ്മേം കഹ, എന്നിട്ട് 5 രൂപ അവരുടെ കൈകളിൽ വെച്ച് കൊടുത്ത ശേഷം പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, മുചേ ഇസ്കെ ജൂത്തേ ബനാദോ, എനിക്ക് ഇതിന് ചെരുപ്പ് നിർമ്മിച്ചു തരൂ. ഹമേഷ എന്നാൽ എല്ലായ്പ്പോഴും എന്നാണ് അർത്ഥം വരുന്നത്. മോച്ചി എന്നാൽ ചെരുപ്പ് കുത്തി. ധീമി എന്നാൽ പതിഞ്ഞത്, പതിയെ എന്നൊക്കെയാണ് അർത്ഥം. ധീമി ആവാസ് എന്നാൽ പതിഞ്ഞ ശബ്ദം, അതായത് ചെറിയ ശബ്ദം എന്ന്. ഹരിബാനെ സിർ ഹിലാക്കർ കഹ, ഹരീബ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ചെരുപ്പ് കുത്തിയുടെ പേരാണ് ഹരീബ എന്ന് മനസ്സിലാക്കുക. സിർ എന്നാൽ തല, ഹിലാന എന്നാൽ തലയാട്ടുക എന്നാണ് അർത്ഥം. ബനാദൂഗ ബഹിൻ, നിർമ്മിച്ചു തരാം സഹോദരി. നാപ്പുലേലു, അളവെടുക്കട്ടെ. വഹുബോലി, അവൾ പറഞ്ഞു. അരേ മേരേ പയർക്ക നഹി, എന്റെ കാലിനല്ല. ഫിർ കിസ്കേലിയെ, പിന്നെ ആരുടേതാണ്? ഹരീബാനെ പൂച്ച, ഹരീബ ചോദിച്ചു. 5 രൂപ കൊടുത്ത് ചെരുപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് ബേബിക്കായിരിക്കുമെന്നാണ് ഹരീബ കരുതിയത്. ഈസ് പ്രശ്നക്കോ സുൻകർ ബേബി ഏക്ക് ഉൾച്ചൽമേം പടുകൈ, ഈ ചോദ്യം കേട്ടപ്പോൾ ബേബി ചെറിയൊരു ആലോചനയിൽ ഏർപ്പെട്ടു. ഉൽച്ചൻ എന്നാൽ ആലോചന, ചിന്ത എന്നൊക്കെയാണ് അർത്ഥം. ഉസ്കോ ലഗാക്കി മാനെ അബ് സാരാ ഗേൽ ബിഗഡ്നെ ജാ രഹാത, എല്ലാ കളികളും ഇപ്പോൾ തകരുമെന്ന് അവൾക്ക് തോന്നി. തകരുക, നശിക്കുക എന്നൊക്കെയാണ് ബിഗഡ്ന എന്ന വാക്കിൻ്റെ അർത്ഥം. ആരും അറിയാതെ പോസ്റ്റ്മാന് പുതിയ ചെരുപ്പ് വാങ്ങിക്കൊടുക്കാനായിരുന്നു ബേബിയുടെ പദ്ധതി. പ്രത്യേകിച്ചും പോസ്റ്റ്മാൻ, അയാൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക എന്നതായിരുന്നു ബേബിയുടെ ലക്ഷ്യം. എന്നാൽ ചെരുപ്പ് നിർമ്മിക്കണമെങ്കിൽ കാലിൻ്റെ അളവ് വേണമെന്നാണല്ലോ ഇപ്പോൾ ഹരീബ മോച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ബേബി ശരിക്കും പെട്ടുപോയി. പോസ്റ്റ്മാൻ അറിയാതെ എങ്ങനെ അയാളുടെ കാലിൻ്റെ അളവെടുക്കും? ഇതായിരുന്നു ബേബിയെ ആശങ്കപ്പെടുത്തിയ കാര്യം. ബേബി ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് നമുക്ക് നോക്കാം. അന്തമേ, അവസാനം, പ്രതീക്ഷാ കർത്തേ ഹുയേ, പ്രതീക്ഷയോടെ, മോച്ചീസേ ഉസ്നെ കഹ, മോച്ചിയോട് അവൾ പറഞ്ഞു. ദോ ദിൻ കെ ബാദ് ആവോ, 2 ദിവസത്തിന് ശേഷം വരൂ ഹരീബ, മേ മാപ്പ് ദൂകി, ഞാൻ അളവ് നൽകാം. അളവെടുക്കാൻ ബേബി കണ്ടെത്തിയ ഉപായം എന്തായിരിക്കും നമുക്ക് നോക്കാം. ദൂസരേ ദിൻ, 2nd ദിനം, പോസ്റ്റ്മാൻ ആയ, പോസ്റ്റ്മാൻ വന്നു. ഓർ തോടി ദേർത്തക്ക് ഏക്ക് ഏക്ക് കർ ടാക്ക് ദേക്കർ ചലാകയ, കുറച്ച് സമയം വരെ നിന്നുകൊണ്ട് ഒന്നൊന്നായി കത്തുകൾ നൽകിക്കൊണ്ട് അയാൾ പോയി. ടാക്ക് കോ കുർസി പർ രഘുകർ ബേബി ആഹാദ് കെ കിനാരെ ആയി, കത്ത് കസേരക്ക് മുകളിൽ വെച്ചുകൊണ്ട് ബേബി മുറ്റത്തിനടുത്തേക്ക് വന്നു. ഓർ സീട്ടിയംസേ നീച്ചേ ഉത്തർഗൈ, എന്നിട്ട് പടിക്കെട്ടിൽ നിന്നും താഴേക്കിറങ്ങി. ഫിർ ഫ്രോക്ക് കി ജേബ്സെ, എന്നിട്ട് തൻ്റെ ഉടുപ്പിൻ്റെ പോക്കറ്റിൽ നിന്നും പർക്കാർ നിക്കൽക്കർ ജാനേ വാലെ പോസ്റ്റ്മാൻ കോ പൈറോം കി നിഷാൻ ക നാപ്പ് ചോക്കിയ, ഒരു സ്കെയിൽ എടുത്തുകൊണ്ട് പോസ്റ്റ്മാൻ്റെ കാലിൻ്റെ അടയാളത്തിൻ്റെ അളവുകൾ എടുത്തു. പർക്കാർ എന്നാൽ അളവെടുക്കാനുള്ള ഉപകരണം എന്നാണ് അർത്ഥം. സ്കെയിൽ പോലുള്ള ഉപകരണങ്ങളായിരിക്കാം ഉദ്ദേശിക്കുന്നത്. നിക്കൽന എന്നാൽ എടുക്കുക, പുറത്തെടുക്കുക എന്നൊക്കെയാണ് അർത്ഥം.
നിഷാൻ എന്നാൽ അടയാളം എന്നാണ് അർത്ഥം വരുന്നത്. നാപ്ചോക്ക് എന്നാൽ അളവ് അല്ലെങ്കിൽ അളക്കൽ. പൈറോം കി ഗോളായി ആദി ക ടീക്ക് ടീക്ക് മാപ്പ്, കാലുകളുടെ ഗോളാകൃതിയും എല്ലാം ഉൾപ്പെട്ട വളരെ ശരിയായ അളവ്. മാപ്പ് ലേക്കർ വഹ് ഫിർ കമരമേം ആകെയി, അളവ് എടുത്തുകൊണ്ട് അവൾ വീണ്ടും മുറിയിലേക്ക് എത്തി. പോസ്റ്റ്മാൻ്റെ കാലിൻ്റെ അളവെടുക്കാൻ ബേബി കണ്ടെത്തിയ ഉപായം എങ്ങനെയുണ്ട്? അതായത് മണ്ണിൽ പതിഞ്ഞ അയാളുടെ കാലിൻ്റെ അടയാളത്തിൽ നിന്നാണ് അവൾ അളവ് എടുത്തത്. അങ്ങനെ പോസ്റ്റ്മാൻ പോലും അറിയാതെ അവൾ കാര്യം നടത്തി. ഹരീബ മോച്ചിക്കോ കാമ്മില, അങ്ങനെ ഹരീബ മോച്ചിക്ക് ജോലി ലഭിച്ചു. ഉസ്നെ ഹിസാബ് സേ ജൂത്തെ തയ്യാർ കിയെ ഓർ ബേബി കോ ലാക്കർ ദേദിയെ, അവൾ കൃത്യതയോടെ ചെരുപ്പ് നിർമ്മിച്ചുകൊണ്ട് ബേബിയുടെ കയ്യിൽ കൊടുത്തു. തബ് ഹോളി ക ത്യോഹർ മനായ ജാ ചുക്കാത്ത, അപ്പോൾ ഹോളിയുടെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദോപഹർക്കോ പോസ്റ്റ്മാൻ കബ് ആയേക, ഉച്ച സമയത്ത് പോസ്റ്റ്മാൻ എപ്പോഴാണോ വരാറുള്ളത്. ഇസ്കി പ്രതീക്ഷ കർത്തി ഹുയി ബേബി ബൈട്ട് ഗൈ, ഇതും പ്രതീക്ഷിച്ചുകൊണ്ട് ബേബി ഇരിക്കുകയാണ്. ദോപഹർക്കോ പോസ്റ്റ്മാൻ ആയ ഓർ ബേബി കെ ആനെ കി രാ ദേക്കിനെ ലഗ, ഉച്ചയോടെ പോസ്റ്റ്മാൻ എത്തുകയും ബേബി വരുന്ന വഴിയിലേക്ക് നോക്കിയിരിക്കുകയും ചെയ്തു. രാഹ് എന്നാൽ വഴി എന്നാണ് അർത്ഥം. ധീരെ ധീരെ ബേബി ആയി, പതിയെ പതിയെ ബേബി വന്നു. ഓർ പുരാനെ അക്ബാർ മേം ലിപ്ട ഏക്ക് ബണ്ടൽ ലേക്കർ ആഹാത് മേം ഗഡി ഹോഗി, എന്നിട്ട് പഴയ ഒരു പത്രക്കടലാസിൽ പൊതിഞ്ഞ ഒരു പൊതിയുമായി അവൾ മുറ്റത്ത് നിന്നു. ഹമേഷാ കി തര വഹ് മുസ്കുരായ, എന്നത്തെയും പോലെ അയാൾ പുഞ്ചിരിച്ചു. ഓർ പത്രോ ക ഗട്ട ഉസ്നെ ബേബി കെ ഹാത്ത് മേം ദേദിയ, എന്നിട്ട് കത്തുകളുടെ കെട്ട് ബേബിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ബേബിനെ ടോക്ക, ബേബി ഇടക്ക് കയറി സംസാരിച്ചു. അജി തുമ്നെ ഹോളി ക ഉപഹാർ നെഹി മാങ്ക, നിങ്ങൾ ഹോളിയുടെ സമ്മാനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലേ. പോസ്റ്റ്മാനെ കഹ, പോസ്റ്റ്മാൻ പറഞ്ഞു. മാങ്കുങ്ക ബഹൻജി, വാങ്ങും സഹോദരി. സാഹബ് സേ ബേട്ട് നെഹി ഹോ രഹി ഹേ, സാഹബിന്റെ സമ്മാനം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ബേട്ട് എന്നാൽ ഗിഫ്റ്റ്, അതായത് സമ്മാനം. ഇഹ് സുൻതെ സുൻതെ ബേബിനെ പോസ്റ്റ്മാൻ കോ ഹാത്ത് മേം ജൂത്തെ ക ബണ്ടൽ ദമാദിയ, ഇത് കേട്ടുകൊണ്ടിരിക്കെ ബേബി പോസ്റ്റ്മാൻ്റെ കയ്യിലേക്ക് ആ ചെരുപ്പിൻ്റെ ബണ്ടൽ വെച്ചുകൊടുത്തു. അജരസെ സഖബ് കാക്കർ ഉസ്നെ ബണ്ടൽ ഗോല, ആശ്ചര്യത്തോടെ സ്തബ്ധനായിക്കൊണ്ട് പോസ്റ്റ്മാൻ പെട്ടി തുറന്നു. അചരജ് എന്നാൽ ആശ്ചര്യം, സർപ്രൈസ് എന്നാണ് അർത്ഥം വരുന്നത്. ബീതർ ഏക്ക് ജോഡി സുന്ദർ ജൂത്തേത്തെ, ഉള്ളിൽ ഒരു ജോഡി സുന്ദരമായ ചെരുപ്പുകളായിരുന്നു. പോസ്റ്റ്മാൻ മൻഹി മൻ കഹൂട, പോസ്റ്റ്മാൻ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. ഇസ് ബച്ചീനേത്തോ മുജെ നങ്കെ പയർക്കോ ജൂത്തേദിയെ, എൻ്റെ നഗ്നമായ പാദങ്ങൾക്ക് ഈ കുട്ടി ചെരുപ്പ് നൽകി. ഉസ്കെ പയർ നഹി ഹെ, ഇവൾക്ക് കാലുകളില്ല. വോ മേ കൈസേ ദേസക്കുക, അത് എനിക്ക് എങ്ങനെ നൽകാൻ സാധിക്കും. ബേബി തനിക്ക് നൽകിയ അപ്രതീക്ഷിതമായ ആ ഗിഫ്റ്റ് കണ്ടതോടെ പോസ്റ്റ്മാൻ്റെ നിസ്സഹായമായ അവസ്ഥയാണ് ഇവിടെ പ്രകടമാകുന്നത്. കാം ഗതം കർക്കെ വഹ് സീത പോസ്റ്റ് ഓഫീസ് ഗയ, ജോലി തീർത്ത ശേഷം അദ്ദേഹം നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. ബഡേ ബാബുക്കെ ടേബിൾ കെ സാംനെ ജാക്കർ ബോല, അദ്ദേഹം തൻ്റെ വലിയ ഉദ്യോഗസ്ഥൻ്റെ ടേബിളിന് മുന്നിലേക്ക് ചെന്നിട്ട് പറഞ്ഞു. സാഹബ് മേരി ലൈൻ ബദൽ ദീജിയെ, സാഹബ് എൻ്റെ ലൈൻ മാറ്റി തന്നാലും. സിറ്റി മേം കഹീബി ബദലി കർ ദീജിയെ, സിറ്റിയിൽ എവിടേക്കെങ്കിലും ഒന്ന് മാറ്റി തന്നാലും. എന്തുകൊണ്ടായിരിക്കും പോസ്റ്റ്മാൻ ഇങ്ങനെയൊരു ഡിമാൻഡ് തൻ്റെ ഓഫീസറോട് ആവശ്യപ്പെട്ടത്? അതെ, അയാൾക്ക് ഇനിയും ബേബിയുടെ മുഖം കണ്ടിരിക്കാനുള്ള ത്രാണിയില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ബേബിയുടെ നിഷ്കളങ്കമായ മുഖം ഇനിയും കണ്ടാൽ അയാൾക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും അയാൾ സ്ഥലം മാറാൻ ആവശ്യപ്പെട്ടത്. എന്തായാലും നമ്മുടെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഓക്സ്ഫോർഡ് അക്കാദമി ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. സൗജന്യ നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി.